Hey guys, Life of Mufi and welcome back to my YouTube channel. So, ഞങ്ങളെ ഇന്ന് പോകുന്നത് റോഡ് സ്ട്രീറ്റ് അല്ലേ? ഇക്ക പറിക്ക. ആ പറ. പോവാണ് അപ്പോൾ ടാക്സി വിളിച്ചിട്ട് പോവാണ്. സേഫ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഒരു 6:30 മണിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ പോയി നോക്കാം എന്താണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോ ഒരു ബ്രേഡ് റൈറ്റ് വെച്ചപ്പോൾ ആദ്യം ഒരു 300 ഒക്കെ പറഞ്ഞു. ഇപ്പോൾ കുറച്ച് ഇപ്പോൾ 250 രൂപ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നടന്നു പോകുന്ന അത്ര സേഫ്. നമ്മൾ കുറച്ച് ആൾക്കാരോട് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ നടന്നു പോകുന്നത് അത്ര സേഫ് അല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ടാക്സിയിൽ പോയൊക്കെ ഫസ്റ്റ് ടൈം ആണ്. എന്താണ് എക്സ്പീരിയൻസ്? മുംബൈയിൽ ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. അപ്പോൾ എന്താണ് എക്സ്പീരിയൻസ് എന്നുള്ളതൊന്ന് അറിയണമെന്നുണ്ട് ഭയങ്കര ആഗ്രഹമായിട്ട്. അപ്പോൾ ഏകദേശം അപ്പോൾ ഞങ്ങളിപ്പോൾ കറക്റ്റ് ഇതിൻ്റെ ലൊക്കേഷൻ എവിടെ വരുന്നത്? അല്ല, നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഹാജാരി ദർഗ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. നമ്മൾ കടലിലോട്ടുള്ള അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ കയറുന്ന ടാക്സി. അപ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു 15 മിനിറ്റിൻ്റെ അത്ര അടുത്തേ വരും. അല്ല, 50 മിനിറ്റ്സ് അല്ലേ പറഞ്ഞത്? 50 മിനിറ്റ്സിൻ്റെ അടുത്താണ് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് നോക്കാം എന്താണെന്നുള്ളത്. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്താണ് അവിടെ നടക്കുന്നത് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ കുറച്ച് ഡേഞ്ചർ ആണെന്നൊക്കെ നമ്മളിപ്പോൾ ഇവിടുത്തെ ലോക്കൽസിനോട് തന്നെ ചോദിച്ച സമയത്ത് പലരും പറയുന്നുണ്ട് ഇന്നും കൂട്ടി പോകുന്നത് സേഫ് അല്ല എന്നൊക്കെ. അപ്പം അബുവിന് ഭയങ്കര ടെൻഷൻ. പോണ്ടാ പോണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എന്തായാലും കാണണം. എനിക്ക് എൻ്റെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോയിട്ട് കാണാമെന്ന്. അപ്പോൾ നമ്മൾ ടാക്സിയിലാണ് പോകുന്നത്. ടാക്സി ഡ്രൈവർ അവർ പറഞ്ഞ ഉള്ളിലേക്ക് ചുറ്റി നടന്നു പോകുന്ന അത്ര സേഫ്. നമ്മുടെ കയ്യിൽ ലഗേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നടന്നു പോകുന്ന അത്ര സേഫ് അല്ല. പിന്നെ നമ്മളെ ബാങ്ക് അക്കൗണ്ട്സ് അതേപോലെ തന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്യാഷ് ഇല്ലാണ്ടാവും. അതൊക്കെ നമുക്ക് മിസ്സാവുന്ന പറയുന്നത്. അപ്പം നമുക്ക് വണ്ടിയിലാവുമ്പോൾ എന്താണെന്നുള്ളത് നോക്കാന്നുള്ളൊരു ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഞാൻ അപ്പൂന് എന്തെങ്കിലും പറയാണ്ടോ? മലയാളീസിനോട് ചോദിച്ചു. നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന അപ്പോൾ അവരും പറയുന്നത് ഇനിയും കൂട്ടി പോകണ്ടെന്നാണ്. എന്തായാലും നോക്കാം. ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞു. ഗ്ലാസ് ഒന്ന് വന്നിച്ചേക്ക്. ഞാൻ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ടെൻഷൻ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അത് നോക്കി വെക്കാം എന്താണുള്ളത്. അപ്പൊ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളൊരു റിസ്ക് എടുത്തിട്ടാണ് പോകുന്നത്. എന്താന്ന് നോക്കി നോക്കാം. റെഡ് സ്ട്രീറ്റ് ഓഫ് ഇന്ത്യ, മുംബൈയുടെ ചുവന്ന തെരുവായിട്ടുള്ള ഈ ഒരു കമാത്തിപ്പുരയെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരുണ്ടായിരിക്കില്ല. ലക്ഷക്കണക്കിന് സ്ത്രീകൾ സ്വന്തം ശരീരം വിറ്റിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കാമാത്തിപ്പുര. ഇവിടുത്തെ സർക്കാർ തന്നെ ഇവർക്കായിട്ട് കൊടുത്തിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കാമാത്തിപ്പുര. അപ്പം അധികവുമാരും നമ്മൾ ഇവിടെ പോകുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ ലോക്കൽസ് പോലും പോവാൻ പേടിക്കുന്ന ഒരു സ്പോട്ട് കൂടിയാണ് കാമാത്തിപ്പുര. നമ്മളിവിടെ പോവാനോ അല്ലെങ്കിൽ ഇവിടുത്തെ വെറുതെ ഇവിടെ പോയി കാഴ്ചകൾ കാണാനോ ഒന്നും പറ്റിയൊരു സ്പോട്ട് അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം. നമ്മളെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ യാതൊരുവിധ സപ്പോർട്ടും ഈ ഒരു ഭാഗത്തുണ്ടാവില്ല. കാരണം ഇവിടെ പോകുന്നവരെല്ലാം ആ ഒരു വേശ്യാവൃത്തിക്ക് വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരാണ്. നമ്മൾ കേട്ടിട്ടുള്ള ധാരാവി എന്ന് പല മൂവിയിലും നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു ധാരാവിന്റെ തന്നെ തൊട്ടടുത്തൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു കാമാത്തിപുര. ഒരുപാട് വിസ്തീർണമുള്ള അല്ലെങ്കിൽ ഒരുപാട് വലിയ സ്ഥലമൊന്നുമല്ല ഈ ഒരു മുംബൈയിലുള്ള തെരുവുകൾക്കിടയിലെ ഒരു ചെറിയൊരു ഭാഗമാണ് ഈ ഒരു കാമാത്തിപുര. ഈ ഒരു ഭാഗത്താണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ നമ്മൾ ടാക്സി ഡ്രൈവർ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെയാണ് നമ്മളോട് ഒരു പെരുമാറുന്നത്. കാരണം അവർക്കും ഒരു പേടി ഉണ്ട് ഈ ഒരു സ്പോട്ടിലേക്ക് പോകാൻ. കാരണം എല്ലാവർക്കും അറിയാം നമ്മൾ പോകുമ്പോൾ തന്നെ പലരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ അത്ര സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പലരും ഇതൊന്നും അനുകരിച്ച് പോകരുതെന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം വിഷയം എന്നാൽ എന്തും സംഭവിക്കാം. അതായത് പ്രത്യേകിച്ച് ഒരു ഫാമിലി ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട്. പോയി നോക്കാം എന്താണെന്ന് അറിയില്ല. കുറേ ആയി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുംബൈയിൽ വന്ന സമയത്ത് ഞങ്ങൾ ഇതേമാതിരി ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവിടെ പോകണം. പക്ഷെ അന്ന് ഇതേമാതിരി ഉൾപ്പേടി കാരണം പോയിട്ടില്ല. പിന്നെ നമ്മളെ ഈ വീഡിയോസ് മലയാളീസ് ഒരുപാട് കുറച്ച് ആൾക്കാരൊക്കെ മലയാളീസ് ഒരുപാട് ആൾക്കാർ ഈ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലരും പറയുന്നുണ്ട് സേഫ് അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ അങ്ങനെ കുറേ നമുക്കൊരു പേടിയുള്ള രീതിയിലാണ് അവരൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ പോകുന്നവരും കൂടി പോകില്ല. അപ്പോൾ എന്തായാലും ഒരു റിസ്ക് എടുത്തിട്ട് എന്തായാലും പോകുക വെക്കണേ. നമുക്ക് റിസ്ക് എടുത്തിട്ടാണല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും. സക്സസ് ആണെങ്കിൽ റിസ്ക് എടുക്കണം. അതേപോലെ തന്നെ എന്തെങ്കിലും പേടി മാറ്റി വെച്ചാലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഫിയർ ഇല്ലെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് ലൈഫിൽ പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാനിതൊക്കെ പറയുന്നുണ്ട്. ഇനി എന്തായാലും കണ്ടോക്കെ എന്താണ് കോലെന്നുള്ളത്. അപ്പോൾ പോകുന്ന വേക്ക് ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. സിറ്റി പോലൊന്നാണ് നല്ല രസം ഉണ്ടെങ്കിൽ. കുറച്ച് കഴിഞ്ഞ് തന്നെ എന്താണെന്ന് അറിയില്ല. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് വിട്ടിട്ടുള്ളൂ. അപ്പോൾ ടാക്സി ഡ്രൈവർ പറഞ്ഞത് 50 മിനിറ്റ്സിൻ്റെ ഒരു ട്രാവലാണെന്നാണ് പറഞ്ഞത്. അപ്പം നോക്കിയൊക്കെ എന്താണെന്നുള്ളത്. എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അപ്പോന് ഭയങ്കര പേടിയുണ്ട്. കാരണം വെച്ചാൽ ഞാനുള്ളതുകൊണ്ട് ഒരു അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലൊക്കെ പോകുമെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാനുള്ളതുകൊണ്ട് ഒരു നമ്മൾ ചോദിച്ച ആൾക്കാരൊക്കെ പറഞ്ഞത് ഈ പെണ്ണിനെ അവരെ അടിച്ചുകൊണ്ട് പോകുന്നതാണ്. അങ്ങനത്തെ ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്.
അപ്പൊ എന്തായാലും എനിക്ക് പോണം, എന്തായാലും പോയി കാണണം. ഞാനിവിടെ മുംബൈയിൽ വന്നിട്ട് മുംബൈന്റെ ഈ ഒരു സ്പോട്ട് എനിക്ക് എന്തായാലും കാണണം. ഞാൻ ജേണിയിൽ തന്നെ തീരുമാനിച്ച കാര്യമായിരുന്നു. അപ്പൊ ടാക്സിക്ക് എങ്ങനെ ടാക്സിക്ക് നടക്കാൻ പറ്റില്ലെങ്കിൽ ടാക്സിക്ക് എന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മളിപ്പോ കുറച്ചൊരു സിറ്റ് വിട്ടിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കുക എന്താണെന്നുള്ളത്. നമ്മള് കേറി സ്കൂട്ടിലാണ് മൂപ്പര് നമ്മൾ റിട്ടേൺ അടിക്കാം. നിങ്ങൾ ആരെങ്കിലും മുംബൈയിൽ വന്നിട്ട് ഈ ഒരു സ്പോട്ടിൽ പോയിണോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. ബോയ്സ് ആരെങ്കിലും നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, ഗേൾസ് പോകാൻ ചാൻസ് വളരെ കുറവായിരിക്കും, പക്ഷെ ബോയ്സ് ആരെങ്കിലും പോയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് എന്താ പറയുക, നമുക്ക് മനസ്സിലൊരു സ്ഥലം കാണണമെന്ന് ഒരു ഇതുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും ഇത് കാണണം. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അത് കാണണം. പല ആൾക്കാരും ഒച്ചക്കൊക്കെ, ഇപ്പോൾ പഴയ കാലമൊന്നുമല്ലല്ലോ, ഒരുപാട് ആൾക്കാർ ഒച്ചക്കൊക്കെ യാത്ര ചെയ്യുന്ന ലേഡീസൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഒച്ചയ്ക്ക് യാത്ര ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ നമുക്ക് അറിയുന്നവരുണ്ട്. അപ്പോൾ ഉൾപ്പേടിയുണ്ട്, പേടിയില്ല എന്നല്ല, പക്ഷേ പോകണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ളത് ഒന്ന് ലൈവായിട്ട് കാണണമെന്നുണ്ടായിരുന്നു. ഈ ഒരുപാട് ആൾക്കാർ ചെയ്ത ഈ വ്ളോഗിൽ എന്താണ് റിയാലിറ്റി എന്ന് അറിയണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ ഓർത്താണ് ഞാൻ പോകുന്നത്. ടാക്സിക്ക് കുറച്ച് ചില സമയത്ത് വിളിച്ചിട്ടുണ്ടാവില്ല കേട്ടോ, ടാക്സിയൊക്കെ കുറച്ച് റേറ്റൊക്കെ കുറച്ച് കൂടുതലാണ്. പക്ഷെ എന്നാൽ കൂടി നൈറ്റാണ്, അപ്പോൾ നമുക്ക് പിന്നെ അറിയാത്തൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ എനിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ളതുപോലെ പറയും ഒരു വീഡിയോയിൽ. കാരണം ഇനി എന്തെങ്കിലും നമുക്കൊരു ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റിയാലിറ്റി ആണ് നടക്കുന്നതെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്തായാലും പറയും. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, കാരണം ഞാൻ ഒരുപാട് വ്ളോഗ് കണ്ടിട്ടുണ്ട്. ആരും കുറേ ആൾക്കാർ നമ്മളെ പേടി കൊടുത്തുന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കുള്ള തന്നെയാണോ അല്ലെങ്കിൽ വെറുതെ പറയണോ, അത് ഒന്നാമത് അങ്ങനത്തെ ഒരു ഏരിയയാണ്. എന്നാൽ കൂടി പോയി കഴിഞ്ഞാൽ ഒരു അറിയാത്തൊരാൾ മുംബൈയിൽ അങ്ങനത്തെ ഒരു സ്ഥലം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മുംബൈയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോകാൻ പറ്റുമോ എന്നുള്ളത് നമ്മളെ വീഡിയോയിൽ എന്തായാലും റിയൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ചാനൽ എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക, ഇതേപോലെ തന്നെ ബെല്ലൈക്കൺ അടിക്കുക. ബാക്കി നമുക്ക് വിഷ്വലായിട്ട് കാണാം. ഹലോ, ഞാൻ വിളിക്കാൻ ഒരുപാട് രാജ്യങ്ങളിൽ അവിടുത്തെ സർക്കാർ ഇത് ഈ ഒരു സെക്സ് വർക്ക് ലീഗലാക്കിയിട്ടുണ്ടെന്നുള്ള നമുക്കറിയാം. അതേപോലെ തന്നെ നമ്മളെ ഇവിടുത്തെ സർക്കാരും ലീഗലാക്കിയ ഒരു സ്പോട്ട് തന്നെയാണ് നമ്മളെ ഈ ഒരു കാമാത്തിപ്പുര. പലരും അവരുടെ ലൈഫ്, അതായത് ജീവിത സാഹചര്യം കൊണ്ടും അതേപോലെ തന്നെ ട്രാപ്പായിട്ട് പൊട്ടുപോകുന്നവരും ഒരുപാട് ഈ ഒരു റെഡ് സ്ട്രീറ്റിൽ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ പറയാൻ ഒരുപാട് സ്റ്റോറി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പോകുമ്പം അത്രയും വെളിച്ചമുള്ള ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ ഉള്ളിലോട്ട് കയറുന്നതിനനുസരിച്ച് ഈ വെളിച്ചത്തിൻ്റെ കൗണ്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ടാക്സി ഡ്രൈവർ നമ്മളോട് പറഞ്ഞു ഇതാണ് സ്റ്റാർട്ടിങ് വരുന്നത്, ഏകദേശം നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആവശ്യങ്ങൾക്ക് പോകുന്നവർ മാത്രമേ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കുള്ളൂ. നോക്കിയിട്ടുണ്ടായിരുന്നു എന്നെപ്പോലെ ഏതെങ്കിലും ഒരു ലേഡീസ് അവിടെ വെറുതെ സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്നുണ്ടോ ഈ ഒരു കാര്യം അല്ലാണ്ട് ഫാമിലിയായിട്ട്. നമ്മൾ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ നിന്നൊക്കെ ഒന്ന് രണ്ട് സ്ത്രീകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കച്ചവടം ചെയ്യുന്നതും അതേപോലെ തന്നെ ജസ്റ്റ് നടന്നു പോകുന്നതൊക്കെ. പക്ഷേ ഈ ഒരു റെഡ് സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ ഞാൻ കയറിപ്പോയ സമയത്ത് എന്നെപ്പോലെ തന്നെ യാതൊരു ഒറ്റ സ്ത്രീയെപ്പോലും ഞാൻ ഈ ഒരു ഭാഗത്ത് കൂടെ പോകുന്ന ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാരും ഈ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു കാമാത്തിപ്പുറയിലേക്ക് പോകുന്നതെന്നുള്ളത് നമുക്ക് ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോയിരിക്കുകയാണെങ്കിൽ രണ്ട് സൈഡിൽ ഞാൻ നോക്കിയപ്പോൾ പഴയ കുറേ ബിൽഡിങ് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു കാമാത്തിപ്പുറൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഒരുപാട് കടകൾ വരുന്നുണ്ട്. അതായത് നമുക്ക് ഫാർമസി, അതേപോലെ തന്നെ നമ്മളെ ഡ്രസ്സിങ് ഷോപ്പുകൾ, മൊബൈൽ ഷോപ്പുകൾ, അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഷോപ്പുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കച്ചവടം ഇവിടെ നടക്കുന്നത്. ഫുഡ് ഷോപ്പുകളൊക്കെ ഈ ഒരു സ്ട്രീറ്റിൽ തന്നെ വലതുവശത്തായിട്ടും ഇടതുവശത്തായിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊന്നും നമുക്ക് അത്ര വലിയ പ്രശ്നമുള്ള ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. കാരണം ഇവിടെ കുട്ടികളെയും അതേപോലെ തന്നെ സ്ത്രീകളെയൊക്കെ കുറച്ച് വളരെ കുറച്ച് വിരലിൽ എണ്ണുന്ന ആൾക്കാരെ ഞാൻ ഇവിടെ ഈ ഒരു സ്ട്രീറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് തന്നെ. അപ്പം നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എൻട്രി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്.
ഈ കാണുന്ന ഒരു ഭാഗമാണ് ഇതിന്റെ മെയിൻ സ്പോട്ട് വരുന്നത് അപ്പോൾ ഞങ്ങൾ ദാ ഉള്ളിൽ കേറിയിട്ടുണ്ട് അപ്പോൾ ഒരു പഴയതാണോ പഴയ ഒരു ഇതാണ് വരുന്നത് ഫുള്ള് അയ്യോ ഒരു ബിൽഡിംഗും കാര്യങ്ങളൊക്കെ ഇല്ലേ ഒരു ചേരി പോലെ ഒരു സ്ലം ഏരിയ അങ്ങനെയാണ് ഇവിടെ ഒരു കാണുന്നത് അപ്പോൾ നോക്കി നോക്കാം നമ്മൾ കയറിയിട്ടുള്ളൂ കേട്ടോ പുള്ളിയോട് കയറിയിട്ട് ഇനി ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം പോയത് ഏകദേശം ഒരു 8 മണിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ഇവിടെ ഇറങ്ങി നിൽക്കുന്ന ഒരു ടൈം ആയിട്ടില്ല അപ്പോൾ നമ്മളൊരു 12 മണിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സി ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരുപാട് പേരെ കാണാൻ വേണ്ടി പറ്റുന്നുള്ളത് അപ്പോൾ 8 മണി ആയപ്പോൾ തന്നെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സ്ട്രീറ്റിൽ കണ്ടോ ഈ ഒരു ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും Thank you.
കാമാത്തിപുര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോംബെയിലെ ഈ ഒരു ചുവന്ന തെരുവിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി എടുത്തോളന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് സ്ത്രീകൾ യാതൊരു വഴിയില്ലാണ്ട് ട്രാപ്പായി പെട്ടിട്ട് ഇതുപോലെ സെക്സ് വർക്കിന് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അതായത് കുട്ടിക്കാലം മുതലേ തന്നെ ജീവിതം ഇവിടെ പെട്ടുപോയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ നമുക്ക് ഇവരൊരു മോശക്കാരായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ മുന്നിൽ ചിലപ്പം യാതൊരു വഴികളും ഇല്ലാണ്ട് പെട്ടുപോയിട്ടായിരിക്കും ചിലപ്പം ഈ ഒരു സ്ഥലങ്ങളിലേക്ക് അവർ എത്തിപ്പെട്ടതും ഇന്ന് ഈ ഒരു സാഹചര്യം കൊണ്ട് ഇവർ ജീവിച്ചു പോകുന്നതും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇവരൊക്കെ എത്രത്തോളം രോഗത്തിനൊക്കെ അടിമപ്പെട്ടു പോയിട്ടുണ്ടെന്നുള്ളത് ചിലപ്പം നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും. കാരണം ദിവസം തന്നെ അവർ വളരെ തുച്ഛമായിട്ടുള്ള, അതായത് ചെറിയ പൈസക്കാണ് അവരവരുടെ ശരീരം വിറ്റ് ജീവിക്കുന്നത്. അപ്പം ഒരുപാട് ആൾക്കാർ ദിവസം വന്നിട്ട് അവരെ ജീവിതത്തിലേക്ക് വന്ന് കയറിയിട്ട് ഇങ്ങനെ സെക്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. എയ്ഡ്സ് ഒക്കെ പോലത്തെ മാരകമായിട്ടുള്ള അസുഖത്തിനെ കുറിച്ചൊക്കെ അവർ അലേർട്ടാണോ എന്ന് പോലും നമുക്കൊന്നും അറിയില്ല. കാരണം അത്രത്തോളം നമ്മളവിടെ പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പേഴ്സണലി പറയാനുള്ളത് ഈ കാമാത്തിപുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനോ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനോ പറ്റിയ സ്ഥലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വീഡിയോ പർപ്പസിന് പറ്റിയ ഒരു സ്ഥലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അത്ര സേഫ് അല്ല. നിങ്ങൾ വീഡിയോ കാണാം, നിങ്ങൾക്ക് പോയിട്ട് പകലൊക്കെ പോയിട്ട് കാണാം, പക്ഷെ അത് വിചാരിച്ചിട്ട് പോയിട്ട് ഫാമിലി ആയിട്ടുള്ളവരൊന്നും പോയി കാണരുത്. അപ്പോൾ മോർണിംഗ് ഒക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഇതാണ് കാമാത്തിപുര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു സ്പോട്ടാണ് വരുന്നത്. ഒരുപാട് കാണാനോ എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല. ഒത്തിരി കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗം ഇവിടുത്തെ ഗവൺമെൻറ് ഇങ്ങനെ തന്നെ കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് പോയിട്ട് ഇൻ കേസ് ഒന്നും പോയിട്ട് കാണാനോ എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഇല്ല. ഇതിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ഒരുപാട് ചെടികളുള്ളതും അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കാര്യമായിട്ട് വരുന്നത്. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് നമുക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് എന്താ പറയുക, വലിയൊരു സിറ്റി ആയിട്ടുള്ളൊരു സ്പേസിൽ കുറച്ചൊരു സ്പേസാണ് ഈ ഒരു ഭാഗം തന്നെ. ഞങ്ങൾ ഹാജാലി ദർഗൻ്റെ അവിടെ നിന്നായിരുന്നു ടാക്സി കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ഈ ഒരു കാമാത്തിപുരൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് കാണുന്നത് ഒരു സിറ്റിയാണ് കേട്ടോ. കുറേ ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്, റോഡിൻ്റെ ഇരുവശങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടാക്സിക്കൊക്കെ ഭയങ്കര കത്തി റേറ്റ് ആയിരുന്നു ആദ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈഫിൽ നമുക്കൊരു ഒരു സ്പോട്ട്, അതായത് നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ കാണണം എന്നുള്ളത്. കാരണം എല്ലാവരും പറയുന്നത് അവിടെ പോകരുത് പോരുന്നത്. എനിക്ക് പൊതുവേ ഈ പോകരുത് എന്ന് പറയുന്നത് കാണരുതെന്നൊക്കെ പറയാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉള്ളൊരു പേഴ്സണാണ്. സോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്ത് പോയതായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് രാത്രി പോകുന്നതും പകൽ പോകുന്നതും ഒക്കെ ഒരു അൺസേഫ് ആയിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ് കാമാത്തിപുര, നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇത് അവിടെ ടാക്സി ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ടാക്സിക്ക് ആദ്യം 500 പറഞ്ഞു, 600-700 അടുത്തൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് അവസാനം ഞങ്ങൾ ഒരു 250 രൂപക്കാണ് നമ്മൾ ഹാജാലി ദർഗൻ്റെ അവിടുന്ന് കാമാത്തിപുരയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഹാജാലി ദർഗൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 15 മിനിറ്റ്സിൻ്റെ അത്ര ദൂരമേ ഉള്ളൂ. നമുക്ക് വാക്ക് ചെയ്തൊക്കെ പോകും, പക്ഷേ വാക്ക് ചെയ്യുന്നതൊന്നും അത്ര സേഫായിട്ട് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ലേഡീസിനാണെന്നുണ്ടെങ്കിൽ ഒട്ടും സേഫ് അല്ല. അപ്പോൾ ഞങ്ങൾ എടുത്തൊരു ഓപ്ഷൻ നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. അത് കണ്ടിട്ട് ഇതൊന്നും ആരും അനുകരിക്കരുത്. കാരണം എന്നാൽ ഇത്തരം സ്പോട്ടുകളൊക്കെ ഇതിനായിട്ട് സർക്കാർ കൊടുത്തൊരു സ്പോട്ടുകളാണ്. അപ്പോൾ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്ന് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ട് പിന്നെ കരഞ്ഞിട്ടൊന്നും കാര്യമുണ്ടാവില്ല. അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ. ബി ബോൾഡായിട്ട് ഇരിക്കുക. അപ്പോൾ ലൈഫിലൊക്കെ എപ്പോഴും നിങ്ങളെല്ലാവരും സ്ട്രോങ് ആയിട്ടിരിക്കുക. ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നമ്മളെ ഞാൻ വിചാരിച്ചു നമ്മളെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടാകും, പുറത്ത് ഒരു രാജ്യത്തുള്ള പലരും ചിലപ്പം ഇത് വന്ന് കാണുന്നുണ്ടായിരിക്കും. എന്തുകൊണ്ട് നമുക്ക് പോയിട്ട് കണ്ടുകൂടാ എന്നുള്ള, കാണാൻ മാത്രമൊന്നും ഇല്ലെങ്കിലും മനസ്സിലുള്ള ഒരു ഇതുകൊണ്ട് പോയതാണ്. അപ്പോൾ ഏതായാലും ഞങ്ങളിപ്പോൾ റിട്ടേൺ ഇറങ്ങിയിട്ടുണ്ട്. 9:30 ആയിട്ടുണ്ട്. നല്ല ട്രാഫിക്കാണ് കേട്ടോ ഇവിടെ. ഇവിടെ നമ്മളൊരു ടാക്സിയിൽ പോവുകയാണെങ്കിലും അതേപോലെ തന്നെ ബസ്സിൽ പോവുകയാണെങ്കിലും ഇൻ കേസ് ബൈക്കിൽ പോവുകയാണെങ്കിൽ പോലും വളരെ ട്രാഫിക്കുള്ള ഒരു സ്പോട്ടാണ് ഇത് വരുന്നത്. കാരണം മുംബൈ അത്ര പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരും വന്ന് താമസിക്കുന്ന ഒരു നഗരമാണ് മുംബൈ. അപ്പോൾ അതാ ഞങ്ങളിതാ അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ ടാക്സി ഡ്രൈവർ ചോദിക്കുന്നുണ്ട് ഞങ്ങളെ കയറിയോട് തന്നെ ഇറക്കി തരണമെന്ന്. അപ്പോൾ നമ്മൾ കയറിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ലൊരു ആൾക്കാരും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ബസ്സും കാര്യങ്ങളും ടാക്സി ആയാലും ഒക്കെ കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ്. ഈ ഭാഗത്ത് കിട്ടുമെങ്കിലും അവിടെ കുറച്ചും കൂടി ഒരു ആചാര്യ ദർഗൻ്റെ ആ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു ആൾക്കാരെ ബസ്സും ഒക്കെ ഉള്ളൊരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ ഇറങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് പിന്നെ ഇവിടുത്തെ ബസ്സിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചീപ്പ് റേറ്റാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് സമയം ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ് ആയിട്ട് ചെയ്യാം. 5 രൂപക്കാണ്. നമുക്ക് ഒരാൾക്ക് 5-6 രൂപയാണ് ഒരാൾക്ക് ട്രാവൽ ചെയ്യാൻ വരുന്ന പൈസ ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക്. അതായത് നമ്മൾ പറയുന്ന പോലെ ജസ്റ്റ് ഒരു ചെറിയ മിനിറ്റ്സ് അല്ല, അര മണിക്കൂർ അതേപോലെ തന്നെ 1 മണിക്കൂറൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ 6-5 രൂപയൊക്കെയാണ് വരുന്നത്. അത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് ഇതെങ്ങനെ മുതലാവുന്നതെന്നുള്ളത്. അപ്പം ഞാൻ ഏതായാലും ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ ഇതൊക്കെ ഇങ്ങനെ വെളിച്ചങ്ങനെ ചില സൈഡിലൊക്കെ കുറയുന്നുണ്ട്.
അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് നല്ലതാണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആരെങ്കിലും, അതായത് ബോയ്സ് ആരെങ്കിലും ഈ ഒരു ബോട്ട് സ്പോട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഫൈനലി ഞങ്ങളിതാ പോയി റിട്ടേൺ അടിച്ച്. ഞാൻ ഈ ടാക്സിന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു നമ്മൾ ബുദ്ധിപരമായിട്ട് നീങ്ങി തോന്നുന്നുണ്ട്. കാരണം അവിടെ ഒരിക്കലും വീഡിയോ, ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മളൊരു ട്രാപ്പായിരുന്നു. പക്ഷെ ഞാൻ നമ്മൾ ടാക്സിയിലായതുകൊണ്ട് തന്നെ ഗ്ലാസ് എന്താ പറയാ ഒന്ന് പൊക്കിയിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ തന്നെ ഇവർ പുറത്തുനിന്നുള്ള ലേഡീസ് മറ്റേ ഈ വർക്കിന് സെക്സ് വർക്കിന് നിൽക്കുന്ന ലേഡീസ് പറയുന്നുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ ഷൂട്ടിന്. നമ്മളോട് നേരെ മറിച്ച് ഒന്നും അറിയാണ്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഫുള്ള് സീനാണ്. അപ്പൊ നമ്മൾ ടാക്സിയിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അല്ല ഹജലിനാണ്, ഹജലിനോട് ഇറങ്ങണം. അപ്പൊ മുമ്പര് വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ശരിക്കും അവിടെ പോയിട്ട് നടക്കണെങ്കിൽ അപ്പോ നമ്മള് കുറച്ച് ബുദ്ധിപരമായിട്ട് നീങ്ങിയല്ലേ. അവര് പറയുന്നുണ്ട് എന്താ പറയാ വീഡിയോ എടുക്കുന്നുണ്ട്. ആ പെണ്ണുങ്ങൾ ഇങ്ങനെ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ, വീഡിയോ ഷൂട്ട് വീഡിയോ ഷൂട്ട് വീഡിയോ ഷൂട്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ പോലീസ് തന്നെ പിന്നെ. അപ്പൊ ഞാൻ എന്താ പറയുന്ന വിഷയം എന്നാല് പോകുന്നുണ്ടെങ്കില് നിങ്ങള് ഫാമിലി ഒക്കെ ആയിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോകണ്ടൊക്കെ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇതേപോലെ ഒരു പഴയ പൈസ കൊടുത്ത് ടാക്സിയിൽ കയറിയിട്ട് പോവുക. അങ്ങനെ ആകുമ്പോൾ ജസ്റ്റ് ഒരുപാട് കാണാനൊന്നുമില്ല, ചെറിയൊരു ഏരിയ ആണത്. ആ ഒരു ഏരിയയിൽ തന്നെയാണ് ഈ പരിപാടികളെല്ലാം നടക്കണേ. അപ്പൊ എന്തായാലും ചെയ്യുന്ന തന്നാല് നമ്മുടെ ലൈഫിൽ നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഞാനെന്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു. മുംബൈയിൽ പോയ സമയത്ത് ഞാൻ ഒരു തവണ പോയപ്പോ ഞാൻ അന്ന് ഇതേ മാതിരി എന്റെ അപ്പൊ പോണ്ടയില്ല റിസ്ക് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം ഞാൻ എന്റെ മനസ്സിൽ ഇറങ്ങുമ്പോൾ തന്നെ ആലോചിച്ച കാര്യമാണ്. അവിടെ എന്താ നടക്കണം, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഇതാണ് നടക്കുന്ന അറിയാം, പക്ഷെ അതെന്താണെന്നുള്ള ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു. പോയ സമയത്ത് തന്നെയാണ് കുറച്ച് ഡേഞ്ചർ ആണ് ഇവിടെ പറയുന്ന പോലെ നല്ല മെയിൻ കാര്യം വെച്ച് കഴിഞ്ഞാല് പോലീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. നമുക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നമ്മൾ ലോക്കായാല് പോലീസിന്റെ സൈഡിൽ നിന്ന് ഒരു ഹെൽപ്പ് നമ്മൾ പ്രതീക്ഷിക്കണ. അതുമാത്രമല്ല നമ്മളെ എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അടിച്ചു മാറ്റും. വല്ലൊരു ഗ്യാങ് ആണ്, ഒരു സർക്കിൾ ആണുള്ളത്. അപ്പോൾ ആണുങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഒന്നെങ്കിൽ ഈ ഗ്യാങ് ആയിട്ട് കുറച്ച് 10-15 ആൾക്കാരൊക്കെ ആയിട്ട് കൂട്ടായിട്ട് പോവാം. അല്ലാണ്ട് ഒറ്റയ്ക്കൊക്കെ പോയി ഇതേമാതിരി ക്യാമറ പിടിച്ച് വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാല് നല്ല പണിയായിരിക്കും കിട്ടുക. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ തന്ത്രപരമായിട്ട് ഒരു ടാക്സി ഒക്കെ വിളിച്ചിട്ട് പോയിട്ട് റൗണ്ട് അടിച്ച് കണ്ടിട്ടെല്ലാം വരും. കാണാനേ ഉള്ളൂ അവിടെ, വേറെ എന്താ ആവശ്യം നമുക്ക് ഇല്ലല്ലോ. അപ്പൊ അത് നടന്നിടത്ത് ആ സൈഡ് നിർത്തിനാ മതി. അങ്ങനെ നമ്മള് പോയിട്ടെത്തി ഒന്നും പറയണ്ട. അയ്യോ ജീവിതത്തില് ഒരാളോട് ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് പോരുത് 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 എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പോലീസിനോട് പോയിട്ട് പരാതിപ്പെടാൻ പറ്റാത്ത ഒരു ഏരിയ ആണ്. നമ്മൾ പോയെടുത്തോളം മതിയായി. കാരണം പക്ഷെ എന്റെ എക്സൈറ്റ്മെന്റ് എന്റെ ഒരു എന്താ പറയാ ഒരു നിർബന്ധത്തിന് വാങ്ങിയതല്ലേ. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിൽ സുഖകരമായിട്ടുള്ള കാഴ്ചകളൊന്നല്ല ആകെ ഒരു എക്സൈറ്റ്മെന്റ് പോയതാണ്. അതങ്ങോട്ട് മാറിക്കണി നമ്മളിത് അവിടെ ടാക്സി കയറി. ടാക്സി കത്ത് റേറ്റ് മൂപ്പറി ചോദിച്ചു. പക്ഷേ അതിപ്പോ തോന്നി 500-600 എടുത്തു. പക്ഷെ 800 യാത്ര ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ എടുത്തത് നല്ലൊരു ബുദ്ധിപരമായിട്ടുള്ള നീക്കാണെന്ന് തോന്നി. കാരണം അവിടെ പോയി കഴിഞ്ഞാല് അപ്പൊ വീട് വേണ്ടി പോയി. ഇതാണ് റെഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മുംബൈന്റെ കാമാത്തി പുരയുടെ വീഡിയോ. സോ നിങ്ങൾക്ക്
വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ എടുത്ത എഫേർട്ട് ഒക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല, വീഡിയോസ് വൈൻഡ് അപ്പ് ചെയ്യാണ്, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾ കാണുക, വീഡിയോയിൽ കാണുക, ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇതെന്തായാലും എല്ലാവർക്കും കാണാൻ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കും, പക്ഷെ പേടികൊണ്ടാണ് പലരും ഇവിടെ പോവാത്തത്. ഇവിടുത്തെ ലോക്കൽസ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോൺ അപ്പ് ചെയ്യാം.